ഇത് നമുക്ക് ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഈ ഒരു സൈക്കിൾ ഉണ്ടാക്കി സ്പൂണുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇച്ചിരി കൂടെ ഒരു വലിയ കപ്പ് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പിള്ളേരൊക്കെ പഠിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് പേന, പെൻസിൽ, എറൈസർ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. പിള്ളേർക്ക് അതൊരു കൗതുകമായിരിക്കും, ഒരു ഭംഗിയുള്ള മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നും. നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു സാധനം ചെയ്ത് വയ്ക്കുമ്പോൾ അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ പഴയ സീഡികൾ, ഉപയോഗശൂന്യമായിട്ടുള്ള പഴയ സീഡികൾ, അത് വെച്ചിട്ടാണ് ഇന്നൊരു ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിന് വേണ്ടതുപോലത്തെ നൂലാണ് ഈ നൂലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കട്ടിയുള്ള നൂലും കിട്ടും, അതായാലും മതി. പിന്നെ വേണ്ടത് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു 3 ഐസ്ക്രീം സ്റ്റിക്ക് ഒരുമിച്ച് വെച്ചിട്ട് ഈ നൂല് അതിൽ നിന്ന് ഇളക്കിയെടുത്ത് ഇതിനെ ഇതുപോലെ ഇങ്ങനെ ഈ നൂല് ഫുള്ളും ചുറ്റണം. നമ്മൾ ഒരു എൻഡിലൊന്ന് ചുറ്റി തുടങ്ങിയതിന് ശേഷം ലാസ്റ്റ് വരെ ഇതുപോലെ ചുറ്റി ഫിനിഷ് ചെയ്തെടുക്കണം. ഇവിടെ വരുമ്പോൾ ഇച്ചിരി ഗമ്മ എന്തെങ്കിലും വെച്ച് പൊട്ടിച്ചു കൊടുക്കും. അങ്ങനെ ചുറ്റി ഇതുപോലെ നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. സൈഡും എല്ലാം പൊട്ടിച്ച് നമ്മുടെ ഫെവിക്കോളാണ് ഇതിന് ഏറ്റവും ബെറ്റർ, നന്നായിട്ട് പൊട്ടിയിരിക്കും. അടുത്ത് നമുക്ക് വേണ്ടത് സീഡിയാണ്. അതുപോലെ 3 സീഡി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു സൂചിയിലോ അങ്ങനെ നൂലൊന്ന് കോർത്തെടുക്കുക. ഈ നൂല് തന്നെയാണ് നമ്മൾ കോർത്തെടുത്തിട്ടുള്ളത്. ഇതിലിങ്ങനെ ഇട്ടതിന് ശേഷം ഇത് രണ്ടായിട്ട് മടക്കിയിടുക. അതിനുശേഷം ഇത് എങ്ങനെ പിടിച്ചിട്ട് അതിന് അകത്തോടെ പിടിച്ച് ഇതുപോലെ ഒരു കെട്ടിട്ട് അതവിടെ ഫിറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വെട്ടും കൂടെ കൊടുക്കും. അടുത്ത കെട്ടും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ പിടിച്ച് ഈ നൂലിങ്ങനെ വരുമ്പോൾ അതിനകത്ത് കൂടെ അസൂചി അങ്ങ് കയറ്റിയെടുക്കും. ഇതുപോലെ കുറച്ച് കെട്ടിങ്ങനെ ഇട്ടതിന് ശേഷം ഇവിടെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് പതിയെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കും. അപ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ നമ്മൾ ഫുള്ളും ചുറ്റിയെടുക്കണം. അങ്ങനെ ഞാൻ 3 ചുറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് 3 വേണം. 3 സീഡ് വീതം വെച്ചിട്ടുള്ള 9 സീഡിയാണ് ഇതിന് ടോട്ടൽ ആവശ്യം. ഇതൊരു പേപ്പർ കപ്പാണ്, അതിൽ ഇതുപോലെ തന്നെ ആ നൂല് വെച്ചിട്ട് ചുറ്റി ഫുള്ളും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുക, സീഡിയിൽ നമ്മൾ കെട്ടൊക്കെ ഇട്ട സൈഡ് ഉണ്ട് കണ്ടോ, ഈ സൈഡ് അകത്താക്കിയതിന് ശേഷം ഇവിടെ ഇച്ചിരി ഗം ആഡ് ചെയ്ത് ഇതിൽ ഒരെണ്ണം ഇങ്ങനെ ഫിറ്റ് ചെയ്തു, രണ്ട് സൈഡിലും ഇതുപോലെ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒട്ടിക്കും. ഒട്ടിക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് ചേരണ്ട, ഒരല്പം ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിരിക്കും. അതിനുശേഷം ഇതിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ചെറിയൊരു കമ്പി, കനം കുറഞ്ഞ ഒരു കമ്പി ചുറ്റി വയ്ക്കണം. എന്നിട്ട് അല്ലാണ്ട് ഇത് ഗ്ലൂ ഗണ്ണിലോ ഗമ്മിലോ ഒന്നും നിൽക്കത്തില്ല. ഇതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ കമ്പി ഇതിൽ കൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കും. എന്നിട്ട് ഒരല്പം ഗ്ലൂവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ചുറ്റിയെടുക്കുമ്പോൾ ഒരു സൈഡ് രണ്ടെണ്ണത്തിൻ്റെ 3 വെച്ച് ചുറ്റിയതാണ്, പക്ഷേ ആ രണ്ടെണ്ണത്തിൽ ഒരു സൈഡ് ഇതുപോലെ നിൽക്കുന്നതിൽ നിന്ന് ഒരു സൈഡ് സ്ട്രൈറ്റ് ആയിട്ടങ്ങ് കട്ട് ചെയ്തിട്ട് വേണം വയ്ക്കാൻ. എന്നിട്ട് ഇതിനെ നമ്മളിങ്ങനെ ഈ രണ്ട് സൈഡിലുമായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ രണ്ടെണ്ണവും ഒട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതുപോലെ കുറച്ച് ഗം ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇത് രണ്ടറ്റവും കണ്ടില്ലേ, ഞാനൊരല്പം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. റൗണ്ട് ആയിരുന്നത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതുപോലെ ഒരെണ്ണം ചെയ്ത് ഇങ്ങനെ വെച്ചു.
ഇതുപോലൊരു അല്പം ഗം എടുത്ത് ഈ ഗ്ലാസ്സിൻ്റെ പേപ്പർ ഗ്ലാസ്സാണ് നമ്മൾ ചുറ്റി വെച്ചിട്ടുള്ളത്, മൂല ചുറ്റി വെച്ചിട്ടുള്ളത് പേപ്പർ ഗ്ലാസ്സാണ്. അതിൽ ഗം അടിച്ച് ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്തിടും. നന്നായിട്ട് ഉണങ്ങണം, ഉണങ്ങിയാലേ ഇരിക്കത്തു, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് വയ്ക്കുമ്പോൾ മാറും. അല്ല, ഞാനിപ്പോൾ ഇത് ഉണങ്ങുന്നതിന് മുന്നേ വയ്ക്കുവാണ്. കണ്ടില്ലേ, പെൻസിലോ പേനയോ എറൈസറോ തുടങ്ങിയുള്ള പല സാധനങ്ങളും ഇതുപോലെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും.